ഹായ് നമ്മൾ ഷുഗർ വീട്ടിലിരുന്നിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഒരുപാട് മോണിറ്ററിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ വൺ ടച്ച് സെലക്ട് പ്ലസ് ആണ്. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷുഗർ മോണിറ്ററിങ് മെഷീനാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഈ മെഷീൻ്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിന് മൂന്ന് കളർ വേരിയേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷുഗർ ലോ ആകുമ്പോൾ ബ്ലൂ കളറും ഏവറേജ് അതായത് നമ്മൾ ഇൻ റേഞ്ചിലാണെങ്കിൽ ഗ്രീൻ കളറും ഹൈ ഷുഗർ ആണെങ്കിൽ റെഡ് കളറും അതിൽ കാണിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണപ്പെടുക. അതായത് ഒന്ന് ഫസ്റ്റ് വണ്ണ് നമുക്ക് ഗ്ലൂക്കോമീറ്ററാണ്, പിന്നെ സെക്കൻഡ് വണ്ണ് ലാൻസിങ് ഡിവൈസ് ആണ്, അതിലൊരു നീഡിലുണ്ടാവും, പിന്നെ സ്ട്രിപ്പ്. പിന്നെ നമ്മൾ ഈ ഗ്ലൂക്കോമീറ്ററിൽ ഇത് കാണുന്നതാണ് മൂന്ന് വേരിയേഷൻസ്. നമുക്ക് ഷുഗർ കൂടുന്നതും കുറയുന്നതും ഒക്കെ നമുക്ക് ഈ കളർ വേരിയേഷൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളെ നീഡിലുള്ള ലാൻസിങ് ഡിവൈസ്. ഇത് നമ്മളതിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന കാണുന്നതാണ് ഇതാണ് നീഡിൽ. അതിൻ്റെ നമുക്ക് ഇത് മേടിക്കുമ്പോൾ തന്നെ ഒരു അഞ്ചോ ആറോ നീഡിൽ കിട്ടും. പിന്നെ നമ്മൾ ഈ വൺ ടച്ച് സെലക്ട് പ്ലസ് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ സൂചിയും തരും. പിന്നെ ഇതിൽ ഇതിങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 വരെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളെ ബ്ലഡ് വരും. അതായത് 6 പോയിൻ്റ് പറയുമ്പോൾ ഒത്തിരി പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ നമ്മളൊരു ഏവറേജിലിട്ടിട്ട് എപ്പോഴും വെച്ചാൽ മതി. ഒരു മൂന്നാമത്തെ പോയിൻറ്റിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് വയ്ക്കുന്നോ അത്രയും ഫാസ്റ്റിലായിട്ട് നമുക്ക് ബ്ലഡ് കിട്ടും. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് താഴത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഗ്രീൻ കളർ കാണുന്ന ആ സംഭവത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് വരും. ഇതിപ്പോൾ ഞാൻ സൂചി ഒന്ന് എടുത്ത് കാണിച്ചതാണ്. ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂചി വയ്ക്കാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഗ്രീൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയിരുന്ന സൂചിയാണ്. ഇതിൽ 5 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതേ തന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊരു 5-6 മാസം കൂടുമ്പോഴൊക്കെ ആവശ്യം വരുള്ളൂ. ഈ സൂചി എപ്പോഴെപ്പോഴും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് സ്ട്രിപ്പാണ്. ഇത് നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ്. നമുക്കിത് മേടിക്കുമ്പോൾ ഒരു 10 നമുക്ക് ഒപ്പം അവർ തരിക. പിന്നെ ഇത് നമുക്കൊരു 25 ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഇതിൻ്റെ പേര് പറഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും. ഇനി നമുക്കത് എങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഷുഗർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് കാണുന്ന പോർഷൻ നമ്മൾ ഫ്രണ്ടിലോട്ടും മറ്റേ പോർഷൻ ഈ ഗ്ലൂക്കോമീറ്ററിലോട്ടും ഇൻസേർട്ട് ചെയ്യണം. അത് ഫുള്ളായിട്ട് കടത്തി വിടണം. എന്നാൽ മാത്രമാണ് നമുക്കതിൽ മീറ്ററിൽ കാണിക്കുകയുള്ളൂ. പിന്നെ ആ ബ്ലഡ് കാണുന്ന പോർഷനിൽ കറക്റ്റായിട്ട് ഫുൾ ബ്ലഡ് കടത്തി വിട്ടാൽ മാത്രമാണ് ഇതിൽ കറക്റ്റ് വാല്യൂ കാണിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ മുന്നേ പ്രീവിയസ് ആയിട്ട് ചെയ്ത ഷുഗറിൻ്റെ വാല്യൂ അതിൽ കാണിക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഷുഗറിൻ്റെ ഈ എംബ്ലം കാണിച്ചാൽ നമുക്ക് ബ്ലഡ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചിട്ട് ഗ്രീൻ ബട്ടൺ അമർത്തുക, എന്നിട്ട് ബ്ലഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് അത്യാവശ്യത്തിനുള്ള ആ ഒരു ഈ കാണുന്ന ആ പോർഷനിൽ കയറാൻ മാത്രമുള്ള ബ്ലഡ് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് ഫുള്ളായിണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ഒരു 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഷുഗർ കാണിക്കും. അപ്പോൾ നമുക്ക് മോണിറ്റർ ചെയ്തപ്പോൾ 96 കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഏറോ മാർക്ക് പോയത് ഗ്രീനിലാണ്. അപ്പോൾ അത് ഏവറേജാണ്, നമ്മളെ ഷുഗർ ഏവറേജാണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഷുഗർ പേഷ്യൻസിനും പിന്നെ പ്രഗ്നൻസി ഷുഗറും അതൊക്കെ ഉള്ളവർക്കും ഒക്കെ നമുക്ക് ആവറേജ് ഒക്കെ നോക്കാൻ മോണിറ്റർ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.